നമസ്കാരം. നമ്മൾ അഗെയിൻ ഡെറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡ്യൂറേഷൻ ഫണ്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നത്. ഇനി നമ്മൾ സംസാരിക്കാമാണ് ഡൈനാമിക് ബോണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ഇനി അല്ലെങ്കിൽ ടാർഗറ്റ് മെച്യൂരിറ്റി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടുകളുണ്ട്, ഇനി ഫ്ലോട്ടർ ഫണ്ടുകൾ. അപ്പോൾ ഈ മൂന്ന് ഫണ്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മാം, എന്താണ് ഈ പറഞ്ഞ ഈ ഫണ്ടുകളുടെ ഡെഫിനേഷൻ എന്താണ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൈനാമിക് ബോണ്ട് ഫണ്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പല ഫണ്ടുകളെ കുറിച്ചും അതിൻ്റെ ഡ്യൂറേഷൻ, അതായത് എത്ര സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ ആ ഡ്യൂറേഷൻ്റെ ഡെഫിനേഷനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോൾ ഡൈനാമിക് ബോണ്ട് ഫണ്ട് എന്ന് എഗെയിൻ പറഞ്ഞാൽ ആ പേര് പറഞ്ഞതുപോലെ തന്നെ ഡൈനാമിക്കലി ഡ്യൂറേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അത് കൂടുതലും ഒരു ക്ലയൻറ്റിൽ നിന്ന് നോക്കുന്നതിൽ കൂടുതലും ഒരു ഫണ്ട് മാനേജർ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ട് മാനേജേഴ്സ് ഫണ്ടാണ്. ഈ ബാക്കിയുള്ള ഫണ്ടുകളൊക്കെ നമ്മൾ പറയുന്നത് എപ്പോഴും അതിനൊരു ഡെഫിനേഷനുണ്ട്. ഫണ്ട് മാനേജർ ആ ഒരു ബൗണ്ടറിയുടെ അകത്ത് നിന്ന്, ആ മതിൽക്കെട്ടിനകത്ത് നിന്ന് കളിക്കുന്ന, ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ ഈ ഡൈനാമിക് ഫണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ കോർട്ടാണ്, അതൊരു മൈതാനമാണ്. ഫണ്ട് മാനേജർക്ക് അതിൽ അദ്ദേഹത്തിന് തോന്നുന്ന മതി, തോന്നാന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ ആസ്വാദം ചെയ്യാന്നുള്ളതല്ല, ഒരു ഡ്യൂറേഷൻ ഫണ്ടിനെ മാനേജ് ചെയ്യുന്നതിനെ ഒരു പക്ഷേ അതിനെ ലിക്വിഡ് ഫണ്ടും ആക്കാം. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ലിക്വിഡ് ഫണ്ട് ഓവർനൈറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചെറിയൊരു ഡ്യൂറേഷനുള്ള ബോണ്ടുകൾ അതിൽ മേടിക്കുക എന്നുള്ളതാണ് ലിക്വിഡ് ഫണ്ട്. അപ്പോൾ ഒരു ഫണ്ട് ഡൈനാമിക് ബോണ്ട് ഫണ്ട് ചിലപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ എന്നുള്ള വാക്ക്. ചിലപ്പോൾ ഒരു 6 മന്ത്സ് എന്ന് കാണാം. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പക്ഷേ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അൾട്രാ ഷോർട്ട് ടേം ഫണ്ടൊക്കെ അല്ലേ അങ്ങനെ കേട്ടേ എന്ന് പറയും. അതെ, അത് ഫണ്ട് മാനേജറുടെ ഒരു നാളെ എന്ത് നടക്കാം ഇക്കണോമിയിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ നടത്തുന്നതാണ്. പെട്ടെന്ന് ഒരു 2 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊരു 15 കൊല്ലത്തെ ഡ്യൂറേഷനുണ്ട്, അല്ലെങ്കിൽ 12 കൊല്ലത്തെ ഡ്യൂറേഷനുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച്, നമ്മൾ ചില നടന്മാരെ പറ്റി, ഇപ്പോൾ മോഹൻലാലിനെയൊക്കെ പറ്റി നമ്മൾ പറയില്ലേ ഭയങ്കര റേഞ്ചുള്ള നടനാണ്, അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെ പറ്റി പറയുന്നു, അതുപോലെ തന്നെ ആ ഫണ്ട് മാനേജർക്ക് ഡ്യൂറേഷൻ്റെ റേഞ്ച് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതായത് എത്രയും എനിക്ക് ഡ്യൂറേഷൻ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാമോ അത് എൻ്റെ വ്യൂ അനുസരിച്ച് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഡൈനാമിക് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കുറച്ച് കൂടുതൽ സമയം ഫണ്ട് മാനേജർക്ക് ഇത് കൊടുക്കണം. ഇതൊരു 6 മാസത്തേക്കോ 1 കൊല്ലത്തേക്കോ പറ്റിയ ഒരു പ്രോഡക്റ്റ് അല്ല. ഒരു 4-5 വർഷത്തേക്ക് ഒരു ക്ലയൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്രയും സമയം കൊടുക്കണം. കാരണം ഇതിന് കൂടുതൽ റിസ്ക് ഉണ്ട്. ഞാൻ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതിനേക്കാളും കൂടുതൽ റിസ്ക് വരുന്ന ഒരു പ്രോഡക്റ്റാണിത്. കാരണം ഇത് ഫണ്ട് മാനേജർ ഒരു സേവാഗ് സ്റ്റൈലാണിത്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ഇത് പറയുകയാണെങ്കിൽ, അതായത് അടിച്ചാൽ അടിച്ചു പോയാ പോയി എന്ന് പറയുന്ന മാതിരി. അപ്പൊ അങ്ങനെ ഒരു പോയാ പോയി എന്ന് പറഞ്ഞാൽ എത്ര മാത്രം റിസ്ക് ഉണ്ട് ഇതിന്? ക്യാപിറ്റൽ റിസ്ക് ഉണ്ട് ഇതിന്. ക്യാപിറ്റൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ അടിച്ച് മുഴുവൻ പോയി പിന്നെ 5 പൈസ തിരിച്ച് കിട്ടൂല എന്ന് പറയുന്ന പോലെയല്ല. പക്ഷേ ആ ഇപ്പം നമ്മളൊരു ഡെറ്റ് ഫണ്ടിൽ പൈസ ഇടുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു FD ഒരു ഈക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്നാണല്ലോ. ഇപ്പം ഞാൻ 100 രൂപ ഇട്ടു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇട്ടു, ഇതൊരു 10% കുറഞ്ഞതായിട്ട് കാണാമോ എന്ന് ചോദിച്ചാൽ കാണാം. അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് പൈസ ക്യാപിറ്റൽ ലോസ് വരാം, അതായത് ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 8% കാണാം ക്യാപിറ്റൽ ലോസ് ആയിട്ട്. അതൊരു സൈസബിൾ എമൗണ്ട് ആണല്ലോ. ഒരു ഡെറ്റ് ഫണ്ടിൽ ഇടുന്ന ഒരാൾക്ക് എൻ്റെ പൈസ 1 ലക്ഷം രൂപ ഒരു 8% കുറഞ്ഞ് കാണുക എന്ന് പറയുമ്പോൾ വളരെയധികം ഷോക്ക് വരും. ഒരു എക്വിറ്റിയിൽ നമ്മളത് പറയുന്നുണ്ട്. ഇപ്പോൾ നിഖിലിനെ പോലെയുള്ള ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഡെറ്റ് ഫണ്ട് നമ്മൾ ബാങ്ക് FD എന്ന് ഈക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു വ്യതിയാനം വരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു റിട്ടേൺ അതിൽ കുറവ് കാണാമെങ്കിൽ അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് ഫണ്ടിന് സമയം വേണം. അത് കവറപ്പ് ചെയ്യും, ചെയ്യാതിരുന്നിട്ടില്ല. അപ്പോൾ അത് സമയം വേണ്ടതുകൊണ്ടാണ് ഒരു 5-6 കൊല്ലം അല്ലെങ്കിൽ ഒരു 4-5 കൊല്ലം ഈ ഇങ്ങനെ ഈ ഡൈനാമിക് ബോണ്ട് ഫണ്ടിൽ നമ്മൾ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ഇടണം എന്ന് പറയുന്നത്. കാരണം ഇതിൽ റിട്ടേണും അത്രയധികം. അപ്പോൾ ഡൈനാമിക് ബോണ്ട് ഫണ്ടിൻ്റെ ഒരു കൊല്ലത്തെ റിട്ടേൺ ചിലപ്പോൾ നമുക്ക് ഒരു 12%, 15% ഒക്കെ കാണാൻ പറ്റും. അത്രയും റിട്ടേൺ തരാം. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഓ ഡെറ്റ് ഫണ്ടിൽ ഇത്രയും റിട്ടേൺ കിട്ടുമോ, എന്നാൽ ഇതിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കളയാമെന്ന്. കാരണം നമുക്ക് കമ്പയർ ചെയ്യുന്ന ഒരു ബാങ്ക് FD ആറോ 7% ആയിരിക്കും ആ സമയത്ത് കാണുന്നത്. അപ്പോൾ ഇത് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് കിട്ടും നമുക്ക്. പക്ഷേ അതിന് റിസ്ക് കൂടുതലുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ കാറ്റഗറിയിൽ നമ്മൾ ചെയ്യാനായിട്ട്. നല്ല കാറ്റഗറിയാണ്, ലോങ് ടേമിൽ ഇട്ടാൽ
ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാറ്റഗറിയുമാണ്. പക്ഷെ അതിന് ഇത് ഇതുവരെ പറഞ്ഞ കാറ്റഗറി അനുസരിച്ച് നോക്കുമ്പോൾ റിസ്ക് കൂടുതലുള്ള ഒരു കാറ്റഗറി, റിട്ടേണും കൂടുതലുണ്ട്, മനസ്സിലാക്കി ചെയ്യണം. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു ലോങ് ടൈം പോർട്ട്ഫോളിയോ ഇക്വിറ്റിയിലൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു അലോക്കേഷൻ കൊടുക്കണേൽ തെറ്റില്ല, തെറ്റില്ല, തീർച്ചയായിട്ടും കൊടുക്കാം. ഒരു 10-12% ക്ലയന്റിന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ നമ്മൾ ടാക്സ് ഫ്രീ ബോണ്ട്സിൽ ഒരുപാട് ചെയ്യുന്നവരുണ്ട് അല്ലേ, അങ്ങനെ നമ്മൾ 10 അത് തൊടാൻ പറ്റൂല നമുക്ക് ആ പൈസ. അതുപോലെ കൊടുക്കുന്ന പൈസ, അത് കണ്ടമാനം പൈസ അതിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെയുള്ള ഒരു ഫണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ക്ലയന്റിന് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ എന്റെ പറയുന്നത് ഒരു 10-8 അങ്ങനെ മനസ്സിലാക്കിയിട്ടാണല്ലോ ക്ലയന്റ് ഇടുന്നത്. ആ മനോഭാവത്തോടു കൂടി ഇതിൽ ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പൊ ശരിക്കും നമുക്ക് പലപ്പോഴും സീനിയർ സിറ്റിസനൊക്കെ 5 എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി FD ലോക്ക് ചെയ്യാറുണ്ട്. അപ്പോ ശരിക്കും ഇവർക്ക് ഒരു ഇക്വിറ്റി അലോക്കേഷനും പ്ലസ് ഇതും കൂടിയും വെച്ചിട്ട് കൊടുക്കുമ്പോൾ അസറ്റ് അലോക്കേഷൻ കൃത്യമാവാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം FD നല്ല താരതമ്യേന നല്ല റിട്ടേണും കിട്ടാൻ സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും അത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു ഈ പറഞ്ഞ പോലെ 5-7 അങ്ങനെയുള്ളതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കണം, 1-2 അങ്ങനെ കൊടുക്കണം. ആളുകൾക്ക് മനസ്സിലാവാൻ വേണം, വെറുതെ റിട്ടേണിന്റെ പെർസെന്റേജ് മാത്രം നോക്കിയിട്ട് ചെയ്യരുത്. അത് ചില സമയത്താണ് അത് വല്ലാതെ റിട്ടേൺ കാണിക്കും, അത് കാണുമ്പോഴാണ് നമുക്ക് എക്സൈറ്റ്മെന്റ് വരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ചില ടൈമിൽ എന്ന് പറഞ്ഞു, അപ്പൊ ഇത് ഏതായിരിക്കും ടൈം, അത് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്ന് പറയാമോ? അത് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു എന്താ പറയണ്ടേ, ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കൂടി നിൽക്കുമ്പോൾ, അപ്പൊ നമ്മളൊരു ഇന്ത്യയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാ രാജ്യത്തിനും ഒരു 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 റേഞ്ചിൻ്റെ ഒരു ഇതുണ്ട്, ഒരു റേഞ്ച് ഉണ്ട്. അതായത് ഇപ്പോൾ USA പോയിട്ട് ഞാൻ താമസിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എനിക്ക് ബാങ്ക് FD 8% ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതൊരു സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യന് ഇന്നറിയാം. അല്ലെങ്കിൽ ജപ്പാനിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഒരു 12% റിട്ടേൺ കിട്ടണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടാൻ വേണ്ടിയല്ല നമ്മളിത് ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ബിസിനസ്സിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, അതായത് ഏറ്റവും അധികം വേണ്ടത് എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് എനിക്ക് പൈസ വേണം, പൈസ കിട്ടണമെങ്കിൽ എനിക്ക് ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുക്കണം. ഇതാണല്ലോ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ഒരു വലിയ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ഇതിൽ പറയുകയാണെങ്കിൽ. ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണം, ഒരു മെട്രോ പണിയണം, അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റ് ഇടണം, ചെറിയ തോതിൽ ബിസിനസ് ചെയ്യുന്നവർ ഒരു ഹോട്ടൽ തുടങ്ങണം, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബിസിനസ്സിനെ സഹായിക്കുക, ബിസിനസ് നടത്തിക്കൊണ്ട് പോയാലല്ലേ ഒരു എക്കോണമി പ്രോഗ്രസ് ചെയ്യുന്നുള്ളൂ. അതിനൊരു പലിശ നിരക്ക് പ്രിവെയിൽ ചെയ്യണം. അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് ഈ ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ് റേറ്റ് കിട്ടും, അതായത് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അനുസരിച്ചാണ് എത്രയ്ക്ക് എടുക്കാൻ പറ്റും നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു നിലനിൽപ്പിനും ആ രാജ്യം ഏത് സ്ഥിതിയിലാണ്, അതായത് ഒരു ഡെവലപ്ഡ് എക്കോണമി ആണോ, ഇപ്പോൾ US എന്ന് പറയുന്ന ഒരു ഡെവലപ്ഡ് എക്കോണമിയാണ്, ജപ്പാൻ എന്ന് പറയുന്ന ഒരു ഡെവലപ്ഡ് എക്കോണമിയാണ്, നമ്മളെ വിളിക്കുന്നത് ഡെവലപ്പിംഗ് അല്ലെങ്കിൽ എമർജിങ് എക്കോണമി എന്നാണ്. നമ്മൾ ഇന്നും അവരുടെ നിലയിൽ എത്തിയിട്ടില്ല. ആ പല എന്താ പറയണ്ടേ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല, പക്ഷേ എത്തും, അല്ലെങ്കിൽ എത്താനുള്ള പല സാധ്യതകളും നമുക്കുണ്ട്. അപ്പം നമ്മളെ പോലൊരു രാജ്യത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കഴിഞ്ഞ ഒരു 10 അല്ലെങ്കിൽ ഒരു 12-15 നോക്കിയാൽ 6-9% ഒരു റേഞ്ചിലാണ് നമ്മൾ കാണുന്നത്. ഇത് 15-12 ഒക്കെ ആയിരുന്നു കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. അവിടെ നമ്മൾ തിരിച്ചു വന്നു, കാരണം 15% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നിന്നിരുന്നത് നമ്മളൊരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നല്ലതെന്ന് പറയും. ഇപ്പം FD ഇടണമെങ്കിൽ, പക്ഷെ ആ സമയത്താണ് നമ്മുടെ ഇക്കോണമിയിൽ ഒരു കമ്പനിയും നന്നായിട്ട് പോകാൻ പറ്റാതിരുന്നത്. കാരണം ഒരു കമ്പനി നടത്തുന്ന ആൾക്ക് അത്രയും പലിശയ്ക്ക് പൈസ എടുത്ത് ഒരു ബിസിനസ് നടത്തിയാൽ 20% പ്രോഫിറ്റ് കിട്ടിയാലേ, ലാഭം കിട്ടിയാലേ അയാൾക്ക് ബാങ്ക് FD ആ ഇൻട്രസ്റ്റ് അടച്ചിട്ട് കുറച്ചെങ്കിലും ലാഭം വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ടാക്സ് കൊടുക്കണം, പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പീരീഡിലൊക്കെ നമ്മുടെ ഇക്കോണമി അത്ര നന്നായിട്ട് നടക്കാതെയൊക്കെ ഇരുന്നത്. അതൊക്കെ ഒരുപാട് ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പം ഈ 6-9 ആണെങ്കിൽ ഇത് ഞാനൊരു ജനറലായിട്ട് പറയുകയാണ്, അതിപ്പോൾ അങ്ങനെ 6 അല്ലെങ്കിൽ 5.5 ഇല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഒരു റേഞ്ച് പറയുകയാണ്. അപ്പം ഈ 9 നിൽക്കുമ്പോൾ ഒരു ഡൈനാമിക് ബോണ്ട് ഫണ്ട് ഇട്ടാൽ വളരെ നല്ലതാണ്. കാരണം 9-ൽ നിന്ന് അത് പതുക്കെ 6-7 വരെ എത്തും. അപ്പൊ എത്തുമ്പോൾ നമ്മുടെ ആ സീസോ എക്സാമ്പിൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെയാണ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്ന 9% മേടിച്ചതാണ്. അപ്പൊ ഇന്ന് നിഖിലിന് 7 മാർക്കറ്റ് കിട്ടുള്ളൂ എന്ന് വെച്ചാൽ എന്റെ 9 നല്ല വിലയുണ്ട്. അപ്പൊ എന്റെ 100 ഞാൻ ഇട്ടതിന്റെ വില കൂടി, അപ്പോഴാണ് ഈ 12-15% റിട്ടേൺ കിട്ടുന്നത്. ഞാൻ 6% ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്ന സമയത്ത് പോയി ഇട്ടാൽ
കൂടുതൽ സാധ്യത 6-8 ആവാനാണ്. അപ്പോൾ എനിക്ക് നഷ്ടമാണ് വരുന്നത്. അപ്പോഴാണ് 7-6% നെഗറ്റീവ് റിട്ടേൺ വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ കളിച്ചിട്ട് 8-നോടടുപ്പിച്ച് അല്ലെങ്കിൽ 7.5-നോടടുപ്പിച്ച് നമ്മൾ ഇടുന്നു, 6-നോടടുപ്പിച്ച് ഇടാതിരുന്നാൽ വളരെയധികം നമുക്ക് നല്ല രീതിയിൽ ഫണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിൽ കൂടുതൽ ഫണ്ട് മാനേജർ ആലോചിക്കുന്നൊന്നും നമ്മൾ നോക്കണ്ട. ഏത് നിലയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് ഇന്ത്യയിൽ കടന്ന് കളിക്കുന്നതെന്ന് അന്വേഷിച്ചാൽ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ സമയത്ത് കുടുംബ ഡൈനാമിക് ബോണ്ട് ഫണ്ടിൽ ഇടുക, കുറയുമ്പോൾ അതിലിടാതിരുന്നാൽ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം വെറുതെ പാസ് റിട്ടേൺ മാത്രം നോക്കി ചെയ്യാനായിട്ട് നിൽക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഫിക്സഡ് മെച്ചൂരിറ്റി പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. എനിക്ക് തന്നെ നന്നായി ഒട്ടുമിക്ക ഫണ്ട് ഹൗസസുകളും ഇപ്പോൾ പുതിയ ഇൻഫോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അതൊന്ന് പറയാം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ FDക്ക് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട് വളരെ നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇരട്ട കുട്ടികളെന്ന് പറയില്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫിക്സ് മെച്ചൂരിറ്റി പ്ലാൻ അല്ലെങ്കിൽ ടാർഗറ്റ് മെച്ചൂരിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാങ്ക് FDയുടെ ഇരട്ടക്കുട്ടിയാണ്, മനസ്സിലായോ? അപ്പൊ അത് ഇരട്ടക്കുട്ടി എന്ന് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റത് അനിയന്മാരും ചേട്ടന്മാരും ശരിക്കും ഇരട്ടക്കുട്ടിയാണ്, ഒരമ്മ പെറ്റ മക്കളാണ്, ഓക്കെ, ഒരേ സമയത്ത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബാങ്ക് FDയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പോയി ബാങ്കിൽ ഒരു FD ചോദിക്കുന്നു, എന്നിട്ട് പറയുന്നു എൻ്റെ 1,00,000 രൂപയുണ്ട്. അപ്പൊ അവര് പറയാണ് ഒരു ഡേറ്റിന് FD മെച്ചോറാവും, നമ്മൾ ഏകദേശം ഇത്ര പലിശ ഇതിന് തരും എന്ന് പറയുന്നു. ഒരു സർട്ടിഫിക്കറ്റിൽ എഴുതിയ തരുന്നു, നമ്മൾ ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിലേക്ക് വരുന്നു. ടാർഗറ്റ് മെച്ചോറിറ്റി എന്ന് പറഞ്ഞാൽ ആ വാക്ക് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഫിക്സ്ഡ് മെച്ചോറിറ്റി എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ നമ്മൾ ഓരോന്നിനെയും ഇംഗ്ലീഷ് വാക്കിനെ നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കിയാൽ ഫിക്സ്ഡ് ടൈമുള്ള പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ടാർഗറ്റ് മെച്ചോറിറ്റി, അതായത് ഒരു ഡേറ്റ് മെച്ചോറിറ്റിയെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണ്. അതായത് ഇന്ന് നമ്മൾ ഒരു ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇപ്പോൾ ഒരു സ്കീം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് ഇങ്ങനെയായിരിക്കും, June 30, 2028 ടാർഗറ്റ് മെച്ചോറിറ്റി സ്കീം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ പൈസ ഇടുന്ന ഒരാൾക്ക് 30 June 2028 ഈ പൈസ തിരിച്ചു വരും, അല്ലെങ്കിൽ ഈ സ്കീം ക്ലോസ് ആവുകയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇന്ന് ഞാൻ അതിൽ ഇടുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ August 2023 അപ്പോൾ അടുത്ത 5 കൊല്ലം ഏകദേശം ഈ ഫണ്ട്, അതിന് മുമ്പ് എനിക്ക് എടുക്കാം, പക്ഷേ ഇത് ഈ ഫണ്ട് തീർന്നു പോകും June 28, 2028 ഈ ഫണ്ട് തീരുകയാണ്. പിന്നെ ഈ ഫണ്ടിന് അസ്തിത്വം ഇല്ല, അത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ പുതിയ, അപ്പം അന്ന് വരെ ഞാൻ പൈസ എടുത്തില്ലെങ്കിൽ 1 July അല്ലെങ്കിൽ 31 July ഈ പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ആ ഞാൻ കൊടുത്ത മുതലും അതിനോട് ചേർന്ന പലിശയും എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ FDയുടെ തന്നെ ഇരട്ടക്കുട്ടിയാണ്. കാരണം FDയിലും അതാണല്ലോ സംഭവിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ആ FD റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ആ FD മെച്ചോറായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക്, സേവിങ്സ് അക്കൗണ്ടിലേക്ക് പൈസ വരികയാണ്. അപ്പം ഇത് വളരെയധികം FDയുടെ അത്രയും തന്നെ കംഫർട്ട് കൊടുക്കുന്നതാണ്. പിന്നെ FDയിൽ പറയുന്ന പോലെ തന്നെ ഈ ഫണ്ടിൻ്റെ ഒരു ഏകദേശ റിട്ടേണിൻ്റെ രൂപം നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാനും പറ്റും. മറ്റുള്ളതിലൊക്കെ കുറച്ച് വ്യതിയാനങ്ങൾ വരും, ഇത് വളരെ കുറച്ച് വ്യതിയാനം, വളരെ 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 കുറച്ച് വ്യതിയാനം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ ആ ജൂൺ വരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ റേറ്റ് അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ എപ്പോഴും ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് വന്നപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലോട്ടർ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഇതിൽ മിക്ക ആൾക്കാരും ഇത്തരം ഫണ്ടുകളിലെ പുറകെ പോണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് പുതിയ പുതിയ NFOs വരുന്നുണ്ട്, പിന്നെ അതേക്കാളുപരി ഇൻട്രസ്റ്റ് റേറ്റും അതിൽ നിന്ന് കിട്ടുന്ന റേറ്റും വലിയ കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷൻ. പക്ഷേ എന്താണ് ഫ്ലോട്ടർ ഫണ്ട് എന്നുള്ളത് മിക്കവർക്കും അറിയാൻ ചാൻസില്ല. ഞാൻ പറയാതെ, പക്ഷേ ഞാൻ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ, ഇപ്പം നമ്മൾ ഒരുപാട് സീരീസ് ഇത് ചെയ്തു, ഡെറ്റ് ഫണ്ട്സിനെ കുറിച്ച് വളരെയധികം നമ്മൾ സംസാരിച്ചു. ഇത് ഡെറ്റ് ഫണ്ടിൽ എല്ലാം ഒന്നും എല്ലാവർക്കും ആവശ്യമില്ല, നമുക്കൊരു കാറ്റഗറികളുണ്ടല്ലോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കടയിൽ പോയി സാധനം മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഷോറൂമിൽ പോയി ഒരു TVയോ ഫ്രിഡ്ജോ മേടിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഷോറൂമിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതെല്ലാം ഒന്നും നമ്മൾ മേടിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ വീടിനോ നമ്മുടെ സാഹചര്യത്തിനോ അനുസരിച്ചുള്ള ഒരു സാധനം മതി. ഇപ്പോൾ 2 TV മേടിക്കുകയാണെങ്കിലും ഒരു വീട്ടിൽ അത്രയും മേടുമ്പുള്ളൂ, അവിടെ ഒരു 10,000-ക്കണക്കിന് TV ഒരു കടയിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപമുണ്ട് നമ്മുടെ വീടിൻ്റെ, നമ്മുടെ വാൾ സൈസ്, നമ്മുടെ കാണുന്ന രീതിക്ക് ഒക്കെ അനുസരിച്ച് വേണം എന്നുള്ളത്. അത് നിഖിൽ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും വളരെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ ഡെറ്റ് ഫണ്ട് 16 കാറ്റഗറി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലിക്വിഡ് ഫണ്ട് ഓവർനൈറ്റ് മുതൽ ഇതുവരെ വന്ന് പറഞ്ഞതിൽ എല്ലാം എല്ലാവരും എപ്പോഴും മേടിക്കണമെന്നൊന്നുമില്ല. പലതും
എനിക്ക് ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ ആവശ്യം തന്നെ ഇല്ലാത്തതായിരിക്കാം. ഞാനിപ്പോൾ ഒരു അൾട്രാ ഷോർട്ട് ടേം ഫണ്ട് മേടിച്ചു, ആ ഫണ്ടും ഒരു ഡൈനാമിക് ബോണ്ട് ഫണ്ട് കുറച്ച്, ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു ഒരു ഷോർട്ട് ടേം ഫണ്ട് വിട്ടാൽ എൻ്റെ കാര്യം നടന്നു കിട്ടും. പക്ഷേ ഒരു കമ്പനി ആകുമ്പോൾ അവർക്ക് വേറെ പല തരത്തിലുള്ള ഫണ്ടുകളും ചെയ്യേണ്ടി വരും. അവർക്കിപ്പോൾ ഡൈനാമിക് ബോണ്ട് ഫണ്ട് ചിലപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് 5-6 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ലിക്വിഡും ഓവർനൈറ്റും അൾട്രാ ഷോർട്ട് ടേമും ആയിരിക്കും അവർക്ക് ഉപകരിക്കുന്നത്. അപ്പം നമുക്ക് ഉപകരിക്കുന്ന 4-5 കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാം പറയുന്നത് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനാണ് അഡ്വൈസേഴ്സും മറ്റേ നമുക്കതിന് ഇത് തരുന്ന ഹെൽപ്പ് ചെയ്യുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ ഫ്ലോട്ടറിലേക്ക് വരുമ്പോൾ ഫ്ലോട്ടർ അതുപോലെ ഒരു ഡെറ്റ് ഫണ്ടിൻ്റെ ഒരു കാറ്റഗറിയാണ്. അത് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ വ്യതിയാനങ്ങൾ NAV വരുന്നു പറഞ്ഞ പോലെ, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ഇന്ന് നമ്മൾ 4-9 വരെ പറഞ്ഞു. അപ്പം ഞാനതിലൊരു എക്സാമ്പിൾ പറഞ്ഞത് എനിക്ക് ചോദിച്ച ആ ഒരു സെക്ഷൻ നമ്മളിത് ചെയ്യുന്നതെന്ന് രസമാണ്. കാരണം നമ്മൾ ഡൈനാമിക് ബോണ്ട് ഫണ്ട് എപ്പോൾ നന്നാവും എന്ന് ചോദിച്ചത് 9-6 വരുമ്പോഴാണ് ഡൈനാമിക് ബോണ്ട് ഫണ്ടിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ 6-9 പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഫ്ലോട്ടർ ചെയ്യണം. അത് മനസ്സിലായി. അപ്പം അത് ഒരു കോയിൻ്റെ 2 ഭാഗമാണ്. കാരണം 6-9 പോയാൽ മാത്രമേ 9-6 വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 9-6 വരുമ്പോൾ ഏറ്റവും അധികം എനിക്ക് ബെനിഫിറ്റ് കിട്ടുക ഞാൻ ഡൈനാമിക് ബോണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ്. എന്നാൽ 6-9 പോകുമ്പോൾ എനിക്ക് ഏറ്റവും എനിക്ക് റിസ്ക് കുറഞ്ഞും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റുന്നത് ഫ്ലോട്ടർ ഫണ്ടാണ്. അപ്പോൾ ഒരു ചരടിൻ്റെ 2 അറ്റങ്ങളാണ് ഈ 2 ഫണ്ടുകൾ. അങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഫ്ലോട്ടർ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോൺസെപ്റ്റാണ്. നമ്മളെല്ലാവരും ഹോം ലോൺ ഒന്നുകിൽ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എടുക്കുന്നവരെ നമുക്കറിയാം. ഇപ്പം പണ്ട് ഇപ്പം പിന്നെ മിക്കവാറും ബാങ്കുകാർ ഫ്ലോട്ടിംഗ് റേറ്റേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഒരു കാലം ഉണ്ടായിരുന്നു, കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് വരെ നമുക്ക് ഫിക്സ്ഡ് റേറ്റ് കൊടുക്കായിരുന്നു, ഫ്ലോട്ടിംഗ് റേറ്റ് കൊടുക്കായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഞാൻ നിൽക്കലൊരു ബാങ്കും ഞാനൊരു കസ്റ്റമറും ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഫ്ലോട്ട് എടുക്കുന്നത്? അപ്പം ഞാനൊരു ഹോം ലോൺ എടുക്കുകയാണെങ്കിൽ ഞാൻ ബാങ്കിൽ വന്ന് എനിക്കൊരു 10 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷത്തിൻ്റെ ഒരു ഹോം ലോൺ വേണമെന്ന് പറഞ്ഞാൽ ഒരു മാനേജർ എന്ന സ്ഥിതിയിൽ നിഖിൽ പറയും നമുക്ക് ഒരു 8% ഇന്ന് ഫിക്സ്ഡ് റേറ്റ് ഉള്ളതെന്ന് പറയും. അപ്പം ഞാൻ അന്ന് എത്ര കൊല്ലം, 15 കൊല്ലം 20 കൊല്ലത്തെയോ ലോൺ, 10 ലക്ഷം 25 ലക്ഷം രൂപ ലോൺ എടുത്തു, 8% ഈ 25 കൊല്ലവും 12 മാസവും ഞാൻ ആ റേറ്റിൽ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ തന്ന് എൻ്റെ ബാക്കി പേപ്പറും ഒക്കെ നോക്കിയിട്ട് അത് ശരിയാണെങ്കിലാണ് എനിക്ക് ലോൺ കിട്ടുന്നത്. വേറൊരു രീതി എന്താന്ന് വെച്ചാൽ നിഖിൽ തന്നെ എന്നോട് പറയാണ് ഒരു ഹോം ലോൺ നിങ്ങൾക്ക് എടുക്കാം അതേ 25 ലക്ഷം രൂപ, പക്ഷേ അതിൻ്റെ പലിശ നിരക്ക് ഇന്ന് 7.5% അല്ലെങ്കിൽ 7.5%. അപ്പോൾ പക്ഷേ ഇത് ഫിക്സ്ഡ് അല്ല, ഇത് അടുത്ത 6 മാസം കൂടുമ്പോൾ എന്ത് അന്നത്തെ പലിശ നിരക്കുണ്ടോ ആ റേറ്റിൽ ഇത് റീസെറ്റ് ചെയ്യുമെന്ന് പറയും, അതാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ആദ്യത്തെ 6 മാസം ഞാൻ 7.5% പലിശ കൊടുക്കുന്നു, പക്ഷേ ആദ്യത്തെ 6 മാസം കഴിഞ്ഞ് ആ റീസെറ്റ് ഡേറ്റിൽ ബാങ്ക് തീരുമാനിക്കുകയാണ് ഈ ഹോം ലോണിൻ്റെ പലിശ 8% അല്ലെങ്കിൽ 8.25% എന്നുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് ഞാൻ 8.25% കൊടുക്കണം. പിന്നെ അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു, അപ്പോൾ 6 മാസം ഞാൻ 7.5% കൊടുത്തു, അടുത്ത 6 മാസം ഞാൻ 8-8.25% കൊടുത്തു. 13-ാമത്തെ മാസം ഒരു പക്ഷെ ബാങ്ക് വീണ്ടും റീസെറ്റ് ചെയ്യുമ്പോൾ അത് 8.5% ആവാം, 7.75% ആവാം, അല്ലെ 7.5% ആവാം. അപ്പോൾ ഇങ്ങനെ ഈ 25 കൊല്ലോ അല്ലെങ്കിൽ 20 കൊല്ലത്തെയോ ലോണിൽ 40 പ്രാവശ്യം എൻ്റെ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ 8% കൊടുക്കുന്നതും ഈ ഇത് കൊടുക്കുന്നതും ചിലപ്പോൾ നോക്കി ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നും അയ്യോ ഇത് ഒരു പ്രെഡിക്റ്റബിലിറ്റി ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇത് എത്ര കൊടുക്കണം നമുക്ക് അറിയില്ല, അതിലും ഭേദം 8% കൊടുക്കണതല്ലേ എന്ന് തോന്നും. പക്ഷേ ഈ 6-9 പോകുമ്പോൾ ബാങ്കിന് നഷ്ടം വരുന്നു. അതുകൊണ്ടാണ് ബാങ്ക് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ 7.5 തരുന്നത് ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ രാജ്യത്ത് 6% ആയതുകൊണ്ടാണ് ഞാൻ 7.5 തരുന്നത്, അപ്പോൾ എനിക്ക് 1.5% ലാഭം. പക്ഷെ അത് 9 ആകുമ്പോഴും നിങ്ങൾക്ക് 7.5 തരണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അപ്പോൾ ഞാനത് 10 ആക്കും അല്ലെങ്കിൽ 10.5 ആക്കും. അപ്പോൾ പക്ഷെ 7 വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്തിനാ 10.5 മേടിക്കണം, അപ്പോൾ എനിക്ക് 8 മേടിച്ചാൽ മതി. അപ്പോൾ ഈ 6-9 ആ ഒരു ജേണിയെ കവർ ചെയ്യാൻ വേണ്ടി ബാങ്ക് ചെയ്യുന്നതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ. ഇപ്പം മിക്ക ബാങ്കുകളും അങ്ങനെ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ 8-8.5 ഫിക്സ്ഡിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ആ ബാങ്ക് കൊടുക്കുന്ന ആ ബോണ്ട് ഞാൻ എൻ്റെ ഫണ്ടിൽ മേടിക്കുമ്പോൾ അത് ഫ്ലോട്ടർ ഫണ്ടായി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പലിശ കൊടുക്കുകയാണ്, പക്ഷെ പലിശ കിട്ടുന്ന ഒരാൾക്ക്
ആറിൽ നിന്ന് ഒൻപതിൽ പോകുമ്പോൾ എനിക്ക് കൂടുതൽ പലിശ അറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയാൽ എനിക്കതല്ലേ ലാഭം, കാരണം എനിക്ക് കൂടുതൽ പലിശയല്ലേ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആറിൽ നിന്ന് ഒമ്പതിൽ പോകുമ്പോൾ ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ പൈസ കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആ ജേണി എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിനാണ് ഫ്ലോട്ടർ ഫണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു ശരിക്കും പല ആൾക്കാർക്കും ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇതിലെപ്പോൾ റേറ്റ് കിട്ടുന്നു ആ സമയത്തായിരിക്കും കൊണ്ട് ചെയ്യണത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യത്യാസം വരുന്നേക്കാളും മുന്നേ നമ്മൾ അറിഞ്ഞ് ഇപ്പൊ ആർ ബി ഐയുടെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ അത് മനസ്സിലായില്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ മാത്രം പിടിച്ചു അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കുറച്ചും കൂടിയും ഒരു ഇപ്പോ റേറ്റ് ഹൈക്ക് വരുന്നതൊക്കെ ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്താൽ മതി. രണ്ടും. അപ്പൊ രണ്ടും നമുക്ക് ഒരെണ്ണം മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒരെണ്ണം താഴെ നിൽക്കുന്നു. അപ്പൊ നമുക്ക് അറിയണം ഇനിയുള്ളത് മുകളിലേക്കാണോ പോവാൻ ചാൻസ്, താഴേക്കാണോ. അത്ര എളുപ്പമല്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യരുത്. പക്ഷെ ഇതിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മളിപ്പോ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പേപ്പറിൽ നോക്കുക, അല്ലെങ്കിൽ റിപ്പോർട്ട് കാണുക, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓ ഈ ഫണ്ടിന് 15% റിട്ടേൺ, 12% റിട്ടേൺ എന്ന് കാണുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് വരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒരു ഒട്ടുമിക്ക നമ്മുടെ കാര്യങ്ങളും ഒരു ഷോർട്ട് ടേം ഫണ്ടിലിട്ടാൽ നമ്മുടെ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് തട്ടിമുട്ടി പോയിക്കോളും. അപ്പൊ ശരിക്കും നമ്മുടെ ഇപ്പൊ വീഡിയോ കാണുന്നതിൽ കുറെ ഓഡിയൻസിൽ കുറെ ആളുകൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇവര് വെറുതെ ഒരു ബെസ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇടനേക്കാളും നല്ലത്. അയ്യോ, അതിൽ പല ഒരു അപരാധം അല്ലെങ്കിൽ ഒരു മണ്ടത്തരം ചെയ്യാനില്ല. ഈ ബെസ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ബെസ്റ്റ് ഭർത്താവും ഇല്ല, ബെസ്റ്റ് ഭാര്യയും ഇല്ല, ബെസ്റ്റ് കാറും ഇല്ല, ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇതിൽ ഒന്നിലും തന്നെ ഇല്ല. നമുക്ക് ജീവിതത്തിൽ ഒന്നിലും തന്നെ ബെസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ഇതിന് മാത്രം ബെസ്റ്റ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതൊരിക്കലും ചെയ്യരുത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്നത്. അപ്പൊ നമ്മള് ശരിക്കും ഈ ഒരു ഈ മൂന്ന് ബോണ്ടും നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആളുകൾ എപ്പോഴും ഒത്തിരി കൺഫ്യൂസാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ക്യാപിറ്റൽ അടിയിൽ പോകാനും പാടില്ല, എന്നാൽ മാക്സിമം റിട്ടേൺ കിട്ടണം. ഇത്തരം ഫണ്ടുകൾക്ക് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് 10% മുകളിലൊക്കെ റിട്ടേൺ കാണാറുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു 10 കൂടുതൽ എന്തും അധികമായാൽ അമൃതം വിഷം എന്നല്ലേ പറയുന്നത്. അപ്പം ഇതിൽ വിഷം എന്നല്ല, പക്ഷെ ഇത് കൂടുതൽ കാണുമ്പോൾ കൂടുതൽ നമ്മൾ കൺസേൺഡ് ആവണം. തെറ്റ് ചെയ്തിട്ടല്ല, പക്ഷെ അതിൻ്റെ ആ ഒരു കാരണം എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളിപ്പോൾ ഈ മൂന്ന് കാറ്റഗറി പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റിയതാണ് ആ ഫിക്സ്ഡ് മെച്ചോറിറ്റി, ടാർഗറ്റ് മെച്ചോറിറ്റി. അതൊരുവിധം ഏത് സാധാരണക്കാരനും അത് ചെയ്താൽ നല്ലത് തന്നെയാണ്. മറ്റത് രണ്ടും കുറച്ച് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ ചെയ്യുന്നതല്ലാതെ. വലിയൊരു വാല്യുബിൾ ഡിസ്കഷൻ ആയിരിക്കും. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എത്ര വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ എത്ര കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ പലപ്പോഴും ഈ ഡിസ്കഷൻ കഴിയുമ്പോൾ പലരും ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കമൻറ്റിലൊക്കെ ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിച്ചോളൂ. എനിക്ക് തോന്നുന്നു കാരണം അല്ലാതെ കൺഫ്യൂഷൻ ആണെങ്കിൽ ചെയ്യാണ്ടിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇതെല്ലാം കേട്ടോ, എന്നിട്ട് കൺഫ്യൂഷൻ മാറണവരെ ഷോർട്ട് ടൈം ഫണ്ടിൽ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. പ്ലസ് നമുക്ക് അറിയണം ഇനി അടുത്ത ഒരു വർഷത്തേക്ക് RBI റേറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ആ ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യണവർക്കാണെങ്കിൽ ഇതിലേതാണെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാം. അതാണ് ബെസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഡിസ്കഷനിലേക്ക് നമുക്ക് പോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ടുള്ള വളരെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ചാൻസ് ഉള്ള കാര്യം ഗിൽറ്റ് ഫണ്ടുകളെ കുറിച്ചായിരിക്കും. കാരണം ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഗിൽറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ബോണ്ടുകൾ ഗിൽറ്റ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ഗുഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഗിൽറ്റ് ഫണ്ട് എന്താണെന്നും ഗിൽറ്റ് ഫണ്ടിൽ തന്നെ ഗിൽറ്റ് ഫണ്ട് വിത്ത് 10 ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഫണ്ട് ഉണ്ട്. അതിൽ എന്നോടൊപ്പം ചേർത്ത് പറയാവുന്ന കാര്യമാണ് കോർപ്പറേറ്റ് ബോണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. Mutual fund investments are subject to market risk. Read all scheme related documents carefully.